ഞാനുണ്ട് ജോർജ്. വെൽക്കം ടു ഒ എം കെ വിഷി. ഞാൻ ഇന്ന് വന്നേക്കണത് നമ്മുടെ കോട്ടയത്ത് വൈക്കത്തിനടുത്തൊരു സ്ഥലത്താണ്. അതായത് വൈക്കത്തിനടുത്ത സ്ഥലത്ത് ഒരു ക്ലബിലാണ്, ബാക്ക് വാട്ടേഴ്സ് കയാക്കേഴ്സ് ക്ലബിലാണ് വന്നേക്കുന്നത്. സംഭവം എന്താ വെച്ചാൽ, ഒരുപാട് പേര് എന്നോട് ചോദിച്ചായിരുന്നു, നിങ്ങൾ വള്ളത്തിന് പോയി മീൻ പിടിക്കാത്ത എന്താ, ബോട്ടിന് പോയി മീൻ പിടിക്കാത്ത എന്താന്ന്. അപ്പം അങ്ങനെ ഒരു ആഗ്രഹം എനിക്കും ഉണ്ട്, ശരിയാണ്. അപ്പം ഇതേ പുറകിൽ ബോട്ടും വള്ളമൊക്കെ കിടക്കണുണ്ട്. ബോട്ടല്ല, അത് കയാക്ക് എന്ന് പറയുന്നൊരു സംഭവമാണ്. അത് അതായത് അതിൽ പോയിട്ട് മീൻ പിടിക്കുന്ന ഒരു സെറ്റപ്പാണ്. അപ്പം അങ്ങനെ ഒരു സെറ്റപ്പ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ചെയ്തേക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ വന്നേക്കണം. പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ, പക്ഷെ അത് നടന്നിട്ടില്ല. കാര്യം ഒരു ദിവസം നമ്മുടെ ഹാരിസ് സാർ, അമീറലി എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയുണ്ട്, അത് യൂട്യൂബിൽ വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാം. പുള്ളിനെ ഫുഡിൻ്റെ ഒക്കെ ചെയ്യുന്ന ആളാണ്. പുള്ളി ഒരു ദിവസം പുള്ളിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അതായത് കയാക്കേഴ്സ് ക്ലബിൽ വന്നിട്ട് പുള്ളിയുടെ ഒരു വീഡിയോ ഉണ്ട്. അത് ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കാണണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പോയി കണ്ടു. അപ്പം നിസാം എന്ന് പറഞ്ഞിട്ടൊരു പുള്ളി നടത്തുന്നൊരു സെറ്റപ്പാണിത്. അതായത് കയാക്കിങ്, അത് നമുക്ക് പഠിക്കാനും ഫിഷിങ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. നിങ്ങൾക്ക് വീഡിയോ നമ്മുടെ നിസാമക്കയുടെ മറ്റേ പുള്ളിയുടെ വീഡിയോ കണ്ടാലും ഇതെല്ലാം മനസ്സിലാവും. അപ്പോൾ പുള്ളിയുടെ ഒരു സംരംഭമാണിത്. പക്ഷെ നമുക്ക് സംഭവം ഞാൻ പറഞ്ഞു തന്നതൊന്നുമല്ല. എന്തായാലും ഞാൻ ബോട്ടിന് പോയിട്ട് ഇന്ന് എന്തായാലും മീൻ പിടിക്കും. മീൻ പിടിക്കണത് ചെറുതൊന്നും ആയിരിക്കില്ല, അത്യാവശ്യം നല്ലൊരു വലിയ മീനിനെ തന്നെ പിടിക്കണമെന്നാണ് ആഗ്രഹം. എന്തായാലും അത് ഞാൻ കാണിച്ചാൽ അതിക്ക് മുമ്പ് നമ്മുടെ നിസാം എന്ന് പറഞ്ഞ പുള്ളി, സോറി ഞങ്ങൾ നിസാമിക്കാന്നാണ് വിളിക്കണം, ആംഗ്ലേഴ്സിന്, അതായത് നമ്മുടെ ശരിക്കും പറഞ്ഞ ആംഗ്ലേഴ്സിന് ശരിക്കും വളരെ പരിചയമുള്ളൊരു വ്യക്തിയാണ് ഇദ്ദേഹം. ചൂണ്ടിടാൻ പോകണമെങ്കിൽ എറണാകുളത്തൊക്കെ വരുമ്പോൾ നിസാമിക്കാന്ന് പറഞ്ഞാശെങ്കിലും പേര് കേൾക്കാത്ത ആരെങ്കിലും ആരും തന്നെ ഉണ്ടാവില്ല, എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയ ചെറിയ സംരംഭമാണിത്. കുറച്ച് പൈസയൊക്കെ മുടക്കി നമ്മളെ ഫിഷിങ്ങിലേക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തുടങ്ങിയേക്കണേ. നല്ലൊരു കാര്യം ചോദിക്കട്ടെ, എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവരാനായിട്ടുള്ള പ്രചോദനം? നമുക്കിതിനോടുള്ള ടേസ്റ്റ് തന്നെ കഴിഞ്ഞ ഒരു 3-4 കൊല്ലമായിട്ട് വെള്ളത്തിലൂടെ നടന്ന് മീൻ പിടിച്ചുള്ള പരിചയം, അത് ബാക്കിയുള്ളവരെയും കൂടി അതിൻ്റെ പ്രൊഫഷണലായിട്ടുള്ള രീതിയിൽ പരിചയപ്പെടുത്തുക, ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ചെറിയ രീതിയിലൊരു സംരംഭം. പിന്നെ ഞാനിത് കുറേ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇതേപോലെയുള്ള ക്ലബ്ബുകളൊക്കെ വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ക്ലബ്ബ്, ഒന്നാമത്തെ കാര്യം പ്രാക്ടിക്കലി അത് കുറച്ച് പ്രശ്നമുണ്ട്. കാരണം ഒന്ന് കയാക്കിങ് അറിഞ്ഞിരിക്കണം, ഒപ്പം ആംഗ്ലിംഗും അറിഞ്ഞിരിക്കണം. അപ്പോൾ കയാക്കിങ് അറിയാവുന്ന ഒരാൾക്ക് തന്നെ ആംഗ്ലിംഗും അറിയണം എന്നില്ല. ഇത് എനിക്ക് ആംഗ്ലിംഗ് അറിയാവുള്ളൂ. അപ്പോൾ കയാക്കിങ് അറിയാവുന്ന ഒരു നാഷണൽ ലെവലിലെ ഒരു ട്രെയിനറിനെയൊക്കെ കൊണ്ടുവന്നിട്ട് കയാക്കിങ്ങും പഠിപ്പിച്ച് ആംഗ്ലിംഗും, അതെ അതെ, അതില് എല്ലാ കാര്യവും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് ബോട്ടിന് പോയി മീൻ പിടിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഇന്ന് നമ്മൾ ബോട്ടിന് തന്നെ പോയി പിടിക്കും. ഇവിടെ ഒരുപാട് ബോട്ടുണ്ട്. ഒരുപാട് ബോട്ടെന്ന് പറഞ്ഞാൽ ചെറുതും വലുതും അങ്ങനെ പല രീതിയിലുള്ള ഒരു ബോട്ടുണ്ട്. ശരിക്കും ഇൻട്രോ ഇത്തിരി നേരം കൂടുതലാണ്. കാര്യം നിങ്ങൾക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഈ പുറകിൽ കാണുന്നുണ്ട, ഇതാണ് ഈ കയാക്ക് എന്ന് പറഞ്ഞ സാധനം. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അത് രണ്ട് പേർക്ക് ഇരുന്ന് തുഴഞ്ഞ് പോയിട്ട് ചൂണ്ടയിടി അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അതാണ് ഈ പറഞ്ഞ സാധനം. ഇത് നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി പറയാണ്ട്, നിങ്ങൾക്ക് ഇതിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ നിസാമിക്കാനായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇത് പഠിപ്പിക്കാനും ഇവിടെ കിടന്ന് വെള്ളത്തിൽ കിടന്ന് തുഴയാനും കുളിക്കാനും തലകുത്തി മറിയാനും ഒക്കെ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അത് ഞാൻ പോയി നോക്കിയായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങളൊന്ന് ഇറങ്ങാൻ വേണ്ടി പോണേ. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി OMKV ഫിഷിങ്ങിലേക്ക് സ്വാഗതം. രണ്ടുപേരും പിടിച്ച് താഴ്ത്തിരുത്തിയിട്ടാണ് ഞാൻ അറിയണം. കാര്യം അവര് രണ്ടുപേരും അറിയുമ്പോ എനിക്ക് അറിയാൻ പറ്റില്ല. ചിലപ്പോ ഞാൻ മറിഞ്ഞ് വെള്ളത്തിൽ വീഴും, അതുകൊണ്ടാണ് ഞാൻ അറിയാത്തത്. അവരറിയുമ്പോ നടക്കില്ല, മാറ്റി മാറ്റി. വള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാൻ തന്നെ ഭയങ്കര ശ്രമകരമായിട്ടുള്ള കാര്യമുണ്ടോ, എനിക്ക് നിന്നിട്ട് ബാലൻസ് കിട്ടണില്ല. പക്ഷെ ഇവര് രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് അറിയിട്ട് കാര്യം, അവർക്ക് നല്ല ബാലൻസ്.
ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഇനി തമക്കൊക്കെ വർഷങ്ങളായിട്ട് ഇവിടെ മീൻ പിടിക്കുന്നതാണ്. അപ്പൊ അവർക്ക് നല്ല രീതിയിൽ അറിയാം. അപ്പൊ നമ്മളൊന്ന് അടുപ്പിക്കണേണ് വെള്ളം, കാര്യം വിശക്കണ്. രാവിലെ വന്നാലേ 10 മണിയായി, നല്ല വിശപ്പുണ്ട്, എല്ലാവർക്കും വിശക്കേണ്ടെന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് ഇനി ബാക്കി നമുക്ക് സംഭവം. ഇത് വേമ്പനാട്ട് കായലാണ്. വേമ്പനാട്ട് കായലിന്റെ ഈ എല്ലാ സ്ഥലത്തും ഓരോ ചെറിയ ചെറിയ ഐലൻഡ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കുന്നത് ഒരു ഐലൻഡ് ആണ്. അപ്പൊ ഈ കയാക്ക് ഇതൊക്കെ നമുക്ക് വന്ന് ഈ ഐലൻഡിലൊക്കെ വന്ന് കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് പോകാൻ പറ്റും. നല്ല ഐലൻഡാണ്, സ്വന്തമായിട്ട് ആൾക്കാർ വാങ്ങിയിട്ട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇതേപോലത്തെ ഒരുപാട് ഐലൻഡ് ഈ വേമ്പനാട്ട് കായലിൻ്റെ തീരത്തുണ്ട്. എന്താ സാധനം? എന്താ സാധനം? പൊക്കത്തായിട്ട് പറയാം പറയാം പറയാം. ഓക്കെ ഉണ്ണി, ഗുഡ് ക്യാച്ച്, ഗുഡ് ക്യാച്ച്. സ്നാപ്പോ സ്നാപ്പോ സ്നാപ്പോ. ഓ യെസ്, കയ്യല് ലൂറ് കയറല്. എന്നാലും എന്തായാലും ഇക്കാൻ്റെ കൂടെ വന്നിട്ട് ചെമ്പല്ലി കുറെ നാളായിട്ട് എല്ലാവരും പറയേണ്ട ഒരു ചെമ്പല്ലിനെ പിടിക്കി പിടിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു ചെമ്പല്ലിനെ പിടിക്കുന്നു എന്നുള്ള നമ്മുടെ വീഡിയോ കാണുന്ന, അതായത് സബ്സ്ക്രൈബേഴ്സിൻ്റെ ആഗ്രഹം അങ്ങനെ സാധിച്ചു. ഒരു 1 കിലോത്തിന് മേലെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇത് എന്തായാലും ഒരെണ്ണത്തിനും കൂടെ കിട്ടുമെന്ന് നോക്കാം. ചെമ്പല്ലി കൊണ്ട് നമുക്ക് ഇന്നൊരു കറി വെക്കാം. കറിയാ എന്ത് വെക്കാൻ വയ്ക്കാം? നമുക്ക് ചെയ്യാം, പൊള്ളിക്കുകയോ എന്ത് വേണം ചെയ്യാം. ഓക്കെ, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഒന്ന് ക്ലോസ് എടുത്ത് കാണിച്ചു. അതായത് കായലിൽ കിട്ടണതിൽ ഏറ്റവും ബെസ്റ്റ് ടേസ്റ്റ് ഉള്ള മീൻ, വിലയുള്ളതും ടേസ്റ്റ് ഉള്ളതും. കാളാഞ്ചി കഴിഞ്ഞാൽ ഏറ്റവും ടേസ്റ്റ് ഉള്ളത് ചെമ്പല്ലിക്ക് തന്നെയാണെന്നാണ് മിക്ക പറയണം. പല പല അഭിപ്രായങ്ങളുണ്ട്. ചെറുതിനെയും കൂടി പിടിച്ചിട്ടുണ്ട്. ആകെ 3 ചെമ്പല്ലിയാണ് കിട്ടിയത്. പിന്നെ ഒരു ചെറുതിനെ കിട്ടിയത് നമ്മൾ അതിനെ റിലീസ് ചെയ്തു. അപ്പൊ ഇനി നമ്മൾ ചെമ്പല്ലി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും എന്തായാലും ചെയ്യുന്നത് വരെ ഈ കുക്കിംഗ് ടൈം പോന്നു. ഈ വേമ്പനാട്ട് കായലിൻ്റെ നടുക്കുള്ള ഒരു മണൽത്തിട്ടയുടെ പുറത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ കാഴ്ച കുറവാണ്.
ഈ കായലിന്റെ നടുക്ക് മണൽത്തിട്ടയിൽ നിന്ന് കയറി നിന്നിട്ട് ഇത് പറയാമോ എന്ന് എനിക്കറിയാൻ പാടില്ല, എന്നാലും പറയണേ. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ പറ്റുമോ? സബ്സ്ക്രൈബ് ചെയ്തോ, അല്ലെങ്കിൽ വീഡിയോ കണ്ട് തീർന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്താലും മതി. ഇനി കുക്കിംഗ് ടൈം ബാക്കി കിടക്കണേ. ഇപ്പൊ എന്താ സമയം എത്രയെന്നറിയാമോ? ഇപ്പൊ സമയം 6 മണിയുടെ അടുത്തായി. കാര്യം നമ്മുടെ മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ 4 മണിയല്ല 5 മണിയെങ്കിലും ആയിട്ടുണ്ട്. നമ്മുടെ ബോട്ട് ഇവിടെ വള്ളം ഇവിടെ കിടപ്പുണ്ട്. അപ്പം ഇനി നമ്മൾ ചെമ്പല്ലി ഗ്രില്ല് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. കഴിഞ്ഞ പ്രാവശ്യം പിലോപ്പി കുളമായി പോയല്ലോ. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും ചെമ്പല്ലി ഗ്രില്ല് ചെയ്യാമെന്നാണ് തീരുമാനിച്ചേക്കണം. അപ്പം ഗ്രില്ല് ചെയ്യുന്നത് ഇതുകൊണ്ടേ ദേവിടിയിട്ട് കണ്ടോ, അപ്പോൾ ബാക്കി കാണുന്ന, അതായത് പുഴയുടെ അരികിൽ തന്നെ ആയിട്ടാണ് ഗ്രില്ല് ചെയ്യുന്നത്. അപ്പോൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ആവശ്യമാണ്. അതായത് നമ്മൾ മറ്റേ താഴത്ത് വെച്ച് ചട്ടിയിൽ വെച്ചല്ല, ഇവിടെ നിസാമക്കാരൻ്റെ ഗ്രില്ല് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി എടുത്തുവെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ വെച്ചിട്ടാണ് ഗ്രില്ല് ചെയ്യുന്നത്. സാധാരണ നമ്മൾ താഴത്തൊക്കെ വെച്ചല്ലേ ചെയ്യണം. അപ്പോൾ ആ സാധനങ്ങളൊക്കെ പോയിട്ട് എടുത്തിട്ടുണ്ട് വരാം. എന്തായാലും ഇന്ന് രാത്രി കളിയാണ്, രാത്രിയാവും. മീൻ പിടുത്തവും കഴിഞ്ഞ്, മീൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ്, എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണേ. അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെയല്ല, ഒരുപാട് പേര് പറഞ്ഞ് വെറൈറ്റി വേണം. അപ്പോൾ സംഭവം നമുക്ക് ചെറിയൊരു വെറൈറ്റി ഒന്നുമല്ല, ചെറുത് കുറച്ച് സാധനങ്ങൾ നമ്മൾ ചേർക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇല്ലാതെ ഇക്കതെന്നാ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ പരിപാടികളൊക്കെ ഒന്ന് നോക്കാം. ഇങ്ങനെ വാടാ. അതായത് നമ്മൾ കുറച്ച് ഉപ്പെടുക്കുന്നുണ്ട്, നമ്മുടെ പച്ചമുളക്, മല്ലിയില, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഈ സാധനങ്ങളെല്ലാം കൂടി ഒന്ന് നമ്മൾ അടിച്ച് പേസ്റ്റാക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഇതേതുണ്ട്, 2 കഷ്ണം ചീസുണ്ട്, അത് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ സവാള, ഇത് തക്കാളി, ഈ സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വേറൊരു വെറൈറ്റി ഐറ്റം ഉണ്ട്, അത് തേനാണ്. അപ്പോൾ അതും നമ്മൾ അവസാനമാണ് ഉപയോഗിക്കുന്നത്. ആദ്യം നമ്മൾ ഉപ്പ്, പച്ചമുളക്, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലടിക്കണം. മിക്സിയിലടിച്ചാലേ അത് കറക്റ്റായിട്ട് ഇതിൻ്റെ പുറത്ത് പുരട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് മിക്സിയിലടിച്ചിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികൾ എങ്ങനെയൊക്കെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വേറൊരു സാധനം പുരട്ടിയെടുത്തിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, കുറച്ച് നാരങ്ങയും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇത്ര റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒരു 3 സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ മിക്സിയിലടിച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ അകത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കും. കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്, കുറച്ച്. അത് സംഭവം ഇതൊന്ന് അത്യാവശ്യം ലൂസാണല്ലോ, അതായത് ഇതിൻ്റെ പുറത്ത് പുരട്ടാൻ വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില കൂടി മിക്സിയിലടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിലടിച്ച് നമ്മൾ പേസ്റ്റ് ആക്കിയിട്ടില്ല, അതായത് കുറച്ചിങ്ങനെ തരി പോലെ കിടപ്പുണ്ട്. കാര്യം നമ്മുടെ മീനിന് നല്ല നെയ്യ് ഉള്ളത് കൊണ്ട് നമ്മൾ ഗ്രില്ലുമേ വെച്ചിട്ട്, സാധാരണ നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോഴേക്കും നല്ല ഡ്രൈ ആയിട്ട് എടുക്കുമല്ലോ, അതേപോലെയല്ലേ ചെയ്യുന്നത്. അതിൻ്റെ നെയ്യും എല്ലാം മീനിൽ തന്നെ പിടിച്ച് അത് നല്ലൊരു ജ്യൂസി ആയിട്ട്, അതായത് നിൽക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ വാഴയിലും ഫോയിൽ പേപ്പറിലൊക്കെ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നമ്മൾ ഇത്രയും മൊത്തം അടിച്ച് പേസ്റ്റ് ആക്കാണ്ട് ഇങ്ങനെ അടിച്ച് വെച്ചിരുന്നത്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ അകത്ത് ഇട്ടേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഈ മുളക് പൊടി കയ്യിലായ നല്ലോണം എരിയും, അതുകൊണ്ടിട്ടാണ് ഞാൻ സ്പൂണിട്ട് പെട്ടണം, അല്ലെങ്കിൽ ഞാൻ കൈയിട്ട് നല്ലോണം സാധാരണ അങ്ങനെയാണല്ലോ പെരട്ടാറുള്ളത്. ഓക്കെ, ഒരു 2 സ്പൂണിന് മുകളിൽ ഉണ്ടാവും. അപ്പോൾ ഇത് മതിയാകും എന്ന് വിചാരിക്കാം. നമ്മൾ നമ്മുടെ ചെമ്പല്ലി നമ്മൾ പൊതിഞ്ഞ് റെഡിയാക്കാൻ വേണ്ടി പോണേ. സംഭവം ഞാൻ ഇങ്ങനെ കുഞ്ഞിക്കണം എന്താ വെച്ചാൽ ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ലൈറ്റ് കറക്റ്റായിട്ട് കിട്ടേണ്ട, അതുകൊണ്ടാണ്. അപ്പം നമ്മൾ ആദ്യം കുറച്ച് സവാള അതിൻ്റെ പുറത്തേക്ക് വെക്കുന്നുണ്ട്.
അതായത് സവാള വെച്ചാല് അത് അടി ആ ഇതിന്റെ അടി കരിഞ്ഞു പോയെന്നാലും അത് മീനിന് പ്രശ്നമൊന്നും പറ്റാണ്ടിരിക്കാനാണ് നമ്മൾ ഈ സവാള വെക്കുന്നത്. കുറച്ച് സവാള വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് തക്കാളി, പിന്നെ നമ്മളൊരു സാധനം ചെയ്യുന്ന എന്താ വെച്ചാല് കുറച്ച് ചീസ് അതും ഇതിൻ്റെ പുറത്ത് നിന്ന് അരിഞ്ഞിടുന്നുണ്ട്. അതായത് ചീസ് നമുക്ക് എല്ലാം ഉപയോഗിക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ലട്ടോ. ചീസ് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അധികം വാരിക്ക ഒരു ഇടിയും വേണ്ട. ഓക്കെ, അപ്പോൾ ദേ ഇരിക്കണ് നമ്മുടെ ചെമ്പല്ലി. ചെമ്പല്ലി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സൈസാണ്, ഒരു ഒന്നൊന്നര കിലോത്തിന് മേലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നല്ലോണം വരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ പുറത്തേക്ക് നല്ല വലുതാക്കിയാണ് വരഞ്ഞേക്കണം. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് ഇനി നമ്മുടെ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കണം. ഈ ഇതിങ്ങനെ വിതർത്തി പിടിച്ചാൽ നല്ലപോലെ മസാല അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലും. അപ്പോൾ ശരിക്കും നമ്മൾ പുരട്ടുമ്പോൾ ഇങ്ങനെ വിതർത്തി പിടിക്കണം. സംഭവം എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളത്, ഒന്നും വിചാരിക്കണ്ട. അതൊക്കെ ഞങ്ങൾക്ക് അറിയാതെ ഉവേ എന്നെല്ലാവരും പറയും, ചുമ്മാ പറഞ്ഞെന്നുള്ളത്. പിന്നെ ഇതിൻ്റെ വയറ് ഭാഗം, ഈ ഭാഗത്തൊക്കെ നമ്മൾ കുറച്ച് ഉള്ളിൽ ഒക്കെ നല്ലോണം തേച്ച് പിടിപ്പിച്ചാൽ നല്ലതാണ്. ചെറിയ മീനല്ലല്ലോ, വലിയ മീനല്ലേ. അപ്പം നല്ലപോലെ എന്തോരം നമ്മൾ തേച്ച് പിടിപ്പിക്കണ് അത്രയും നല്ലതാണ്. അപ്പോൾ നമ്മളെ ചെമ്പല്ലിയുടെ പുറത്ത് നമ്മുടെ മസാലയെല്ലാം പുരട്ടി റെഡിയാക്കിയിട്ടുണ്ട്. ചെമ്പല്ലി ചെമ്പല്ലി എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ആവേശം തന്നെയാണ്. അപ്പോൾ അടിപൊളിയാണ്. നമുക്ക് ഇതുവരെ ചെമ്പല്ലിനെ പിടിച്ച് നമുക്ക് നിങ്ങൾ കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിനൊരു അവസരം തന്ന നമ്മുടെ നിസാമുക്ക് പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. അപ്പം ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ അടിയിൽ വെച്ചതുപോലെ തന്നെ സവാള, അപ്പോൾ തക്കാളി, ചീസും ഇടുന്നുണ്ട്. അതായത് ചീസ് നമുക്ക് നിർബന്ധമില്ല ഇടണമെന്ന്, പക്ഷേ ചീസ് ഉണ്ടെങ്കിൽ അതിനൊരു പ്രത്യേകത ഉണ്ട്, അതെല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ആ ചീസ് വന്ന് വീഴുമ്പോൾ തന്നെ കാണാനൊക്കെ നല്ല രസമല്ലേ. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് നേരത്തെ ചെയ്ത പോലെ സവാള വെക്കുന്നുണ്ട്. നമുക്കിനി ഒരു ചെമ്പല്ലിയും കൂടി ഇതേപോലെ തന്നെ ചെയ്യാനുണ്ട്. സവാള വച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് തക്കാളി കൂടി അതിൻ്റെ പുറത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാഴയില കൂടി വെച്ച് പിന്നെ അതിൻ്റെ പുറത്തേക്ക് ഒരു ഫോയിൽ പേപ്പറും കൂടി വെച്ചിട്ട് നമ്മൾ പൊതിഞ്ഞ് റെഡിയാക്കിയിട്ട് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി എടുക്കും. ഇത് പൊട്ടിപ്പോവാണ്ടിരിക്കാൻ നോക്കാം, ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചെമ്പല്ലി പൊതിഞ്ഞ് ഫോയിൽ പേപ്പർ റെഡിയാണ്. ഇനി രണ്ട് ചെമ്പല്ലിയും കൂടി പൊതിയാണ്ട് അപ്പോൾ അതും കൂടി അങ്ങോട്ട് പൊതിഞ്ഞേക്കാം വേഗം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെമ്പല്ലി റെഡിയാണ്. അപ്പോൾ പൊതിഞ്ഞ് നമ്മൾ മൂന്ന് ചെമ്പല്ലിയും ഫോയിൽ പേപ്പറും ഒക്കെ വെച്ചിട്ട് പൊതിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ ചിരട്ട കത്തിച്ച് റെഡിയാക്കണം, എന്നിട്ട് ഇത് അതിൻ്റെ പുറത്ത് വെച്ചിട്ട് അങ്ങോട്ട് സെറ്റാക്കിയാൽ മതി, വേറെ പരിപാടി ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ബാക്കി പരിപാടി ഒന്ന് നോക്കാം. നമ്മൾ കത്തിച്ച് തുടങ്ങിയപ്പോഴേക്കും മഴ പെയ്ത്, മഴ പെയ്തെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് മഴ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അപ്പുറത്തേക്ക് മഴയില്ലാത്ത സ്ഥലത്തേക്ക് എങ്ങോട്ടെങ്കിലും മാറ്റണേണ്ട. സംഭവം നല്ല കിടിലം മഴ, പുറത്തെല്ലാം മഴ പെയ്യുന്നുണ്ട്. എന്ത് പറയാനാണല്ലേ, നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ മഴ വന്നത് എന്തൊരു ദ്രാവിഡാണല്ലേ. നമ്മൾ നല്ലോണം ചിരട്ട കത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ
കയാക്കിൻ്റെ റിസോർട്ടിൻ്റെ മുകളിൽ തന്നെ നിന്നിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകേണ്ട. ഇപ്പം നമ്മുടെ കൂടെ ഫുള്ളായിട്ട് നമ്മുടെ ഇക്ക ഉണ്ട്. പുള്ളിയാണ് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ കുറച്ചു നേരമായി സംഭവം, കുറച്ചു നേരം അതൊന്ന് മറിച്ചിടണം, അല്ലെങ്കിൽ ഇതിന്റെ അടിയും പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത് ചൂടായിട്ടുണ്ട്. തീക്കളിയാണ് മോനെ. ഇടക്കൊന്നും മറച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അവൻ കരിഞ്ഞു പോകും. കരിഞ്ഞു പോകണമെന്ന് നമുക്ക് പുത്തരിയല്ല, എന്നാലും ഓക്കെ. അപ്പൊ ഇനി ബാക്കി വെയിറ്റ് ചെയ്യാം. രണ്ടാമത്തെ മറിക്കല്ല ഏട്ടാ മറിക്കണം. ഇതിപ്പം നോക്കി മറിച്ചില്ലെങ്കിൽ ഭയങ്കര പണിയാണ്, നല്ല ചൂടുണ്ട്. സംഗതി റെഡിയായിട്ടുണ്ട്, മറിച്ച് രണ്ടു പ്രാവശ്യമൊക്കെ മറിച്ചിട്ട്. അപ്പൊ ഇനി നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അപ്പുറത്ത് വെട്ടത്ത് പോയിട്ട് കഴിച്ചു നോക്കാം. ഒന്ന് പിടിക്കോ, നമുക്കിത് ഇത് വാർപ്പിന് വാർപ്പിന്റെ മൂടിയാണ് ഇനി ഒന്നി വിടോ. ഓക്കെ, നമുക്ക് അപ്പുറത്തേക്ക് പോകാം. നല്ല ചൂടുണ്ട്, സംഭവം കൈകൊണ്ട് തന്നെ പൊളിക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ഇതിരിക്കണം, അതായത് കത്തിയും കയ്യിലൊക്കെ എടുക്കണേക്കാളും ഒരു രസം കൈകൊണ്ട് കൊടുക്കാനല്ലേ. വാഴ നൈസായിട്ട് ഇത്തിരി കരിഞ്ഞിട്ടുണ്ട്, കാര്യമായിട്ട് കഴിഞ്ഞിട്ടില്ല, നൈസായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വാഴ മുകളിൽ രണ്ട് ഞാൻ മാറ്റി. ഓക്കെ, സംഭവം എന്താ വെച്ചാൽ ആ ഒരു ഞാൻ പറഞ്ഞില്ല ആ ഒരു ജ്യൂസി ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലേ, അതേപോലെ നല്ല പോലെ തന്നെ നല്ല കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന സവാളയൊക്കെ ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ട്. ചീസൊക്കെ ചിലപ്പം ഇതിൻ്റെ ഇടയിലേക്ക് ജോയിൻറ്റിലേക്ക് നല്ലോണം കയറിയിട്ടുണ്ട്. അപ്പം നല്ലൊരു രസമായിരിക്കും കഴിക്കാൻ. അപ്പം ഞാൻ നമ്മുടെ ചെമ്പല്ലി ഗ്രില്ല് ചെയ്ത്, അതായത് സാധാരണ ഗ്രില്ല് ചെയ്യണ പോലെ അല്ല, വേറൊരു പുതിയ രീതിയിൽ ഗ്രില്ല് ചെയ്തത് ഞാൻ കഴിച്ച് നോക്കാമെന്നാണ്. ഓ, പുതിയായിട്ട് വന്ന സത്യം. അപ്പോൾ ഇവിടുത്തെ പീസ്, അതായത് വലിയ പീസ് തന്നെ എടുത്ത് കഴിക്കാം. ഞാൻ ഒരു ചെമ്പല്ലിയെ തുറന്ന് കാണിക്കുന്നുള്ളട്ടാ, മൂന്നും കൂടി തുറന്നാൽ അതിൻ്റെ ചൂട് പോകും. അവിടെ കഴിക്കാനേ ഒരു മൂന്നാല് പേരുണ്ട്, അതുകൊണ്ടാണ്.
ഒന്നും പറയാനില്ലട്ടാ. അടിപൊളി ആ നമ്മുടെ സവാള അല്ല ഇഞ്ചിയുടെ വെളുത്തുള്ളിയും മാരക ടേസ്റ്റ്. നമ്മുടെ ഇതിന്റെ അയലയുടെ പേരുന്ന് മല്ലിയുടെ നല്ല ആ ഒരു അടിപൊളി. എനിക്ക് ഒറ്റടിക്ക് നിന്ന് നിർത്തണമുണ്ട്. പിന്നെ വേറൊരു കാര്യം ഉണ്ടാകും, അത് ഞാൻ തേൻ്റെ കാര്യം പറഞ്ഞില്ല. തേൻ എന്ന് പറഞ്ഞാല് ഇത്രയും ഇതിന് നല്ല നെയ്യുള്ള മീനാണ്. അപ്പൊ ഇത്രയും നമ്മള് ഇത് കഴിച്ചാല് നെയ്യ് ഫാറ്റ് ഉള്ളിച്ചാലും മീൻ അത്ര ഇല്ലെങ്കിൽ പോലും നമ്മള് തേനിൽ മുക്കി കഴിച്ചാലും നമ്മുടെ ആ ശരീരത്തിൽ നിന്ന് ഒരുപാട് ഇതൊന്നും നമ്മുടെ ശരീരത്തിൽ പിടിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് തേൻ. അപ്പൊ ഈ തേനും മീനിൽ മുക്കി കഴിച്ചാൽ നല്ല രസമായിരിക്കും. അപ്പൊ അതും ഒന്ന് കഴിച്ചു നോക്കേണ്ടത്. ഒന്നും പറയാനില്ലട്ടോ, അടിപൊളിയാ. അപ്പൊ എനിക്ക് ഒന്ന് കഴിച്ചു നോക്കണ്ടേ. എന്ത് ടേസ്റ്റ് സംഭവിച്ചു, അടിപൊളി അടിപൊളി ഇല്ല കഴിച്ചു നോക്കി. നമ്മുടെ ഒരു പുതിയൊരു പുതിയൊരു സ്റ്റൈലല്ല സംഭവം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമ്മളെ കൂടെയൊക്കെ നല്ല വാരി വാരി വെച്ച് കൊടുക്കാന്നുള്ളത് വളരെ നല്ലൊരു കാര്യം. സൗഹൃദം അല്ലെങ്കിൽ എല്ലാം നല്ലോണം ഉടലെടുത്ത് വരും. ഈ ഇതിന്റെ പുറകില് പ്രവർത്തിച്ച കർത്താരങ്ങൾ കൂടിയാണ് എന്റെ മാത്രമല്ല നല്ല എരിവ്. എന്റെ ചെമ്പലിയുടെ കാര്യം കഴിച്ചവർക്ക് എല്ലാവർക്കും അറിയാം, മീനെ പെശകാണ്. പിന്നെ ഉണ്ടാക്കിയ രീതി എല്ലാം കൂടി വെച്ച് കഴിഞ്ഞാ ഇത് കഴിഞ്ഞ പൊളിയല്ലേ. കഴിച്ചിട്ടെ കഴിച്ചിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ കഴിച്ച് തീർത്തല്ലേ. ഞാൻ എത്ര പറഞ്ഞാലത് കൂടുതലാവില്ല. അപ്പൊ ഇനി പറയാനുള്ള എന്താ വെച്ചാൽ, ഇതൊക്കെ കണ്ടിട്ട് നിങ്ങക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ പറ്റുമോ? അപ്പൊ അടുപ്പി സബ്സ്ക്രൈബ് ചെയ്യുക, ഇതേപോലെ ഉണ്ടാക്കി നോക്കുക, കഴിച്ചു നോക്കുക. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ചെമ്പല്ലി പിടിച്ച് ഗ്രില്ല് ചെയ്തത് നിസാമിക്കൻ്റെ കൂടെ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ